യു എസിലെ ഫ്ലോറിഡയിൽ വീശിയടിച്ച് ഇയാൻ ചുഴലിക്കാറ്റ്. ഇതേ തുടർന്ന് ഫ്ലോറിഡയിൽ ഗവർണർ റോൺ ഡിസാന്റിസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കാറ്റും മഴയും വെള്ളപ്പൊക്കവും രൂക്ഷമായതോടെ 10 ലക്ഷത്തോളം പേർക്ക് വൈദ്യുതി മുടങ്ങി. 2000-ലേറെ വിമാന സർവീസുകൾ റദ്ദാക്കി. താമ്പ മേഖലയുൾപ്പെടെ ആളുകളെ ഒഴിപ്പിച്ചു. ക്യൂബയിൽ നാശം വിതച്ച ശേഷമാണ് ചുഴലിക്കാറ്റ് യു എസ് തീരത്ത് അടുത്തത്. ക്യൂബയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. പിനാർ ഡെൽ റിയോയിൽ വനിതയടക്കം 2 പേർ മരിച്ചു. കാറ്റുവേഗതയിൽ അതിശക്തമായ 4-ാം വിഭാഗത്തിലാണ് ഇയാനെ വർഗീകരിച്ചിട്ടുള്ളത്. മണിക്കൂറിൽ 241 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് ഇപ്പോൾ വീശുന്നത്. ഇയാൻ ചുഴലിക്കാറ്റ് മധ്യ പടിഞ്ഞാറൻ ഫ്ലോറിഡയിൽ ശക്തമായ മഴയും കാറ്റും രൂപപ്പെട്ടു. പോംബാനോ ബീച്ചിലേക്ക് നീന്തിക്കയറിയ ക്യൂബൻ കുടിയേറ്റക്കാരുൾപ്പെടെ ഉള്ളവരെ പിടികൂടി കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അപകടാവസ്ഥ നിറഞ്ഞ സാഹചര്യത്തിൽ കടലിൽ യാത്ര ചെയ്യരുത് എന്ന മുന്നറിയിപ്പും ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഫോർട്ട്മിയേഴ്സ് നഗരത്തിന് പടിഞ്ഞാറുള്ള കയോ കോസ്റ്റ എന്ന ബാരിയൻ ദ്വീപിൽ ഉച്ചകഴിഞ്ഞ 3-ന് കാറ്റ് തീരത്തെത്തിയതായി ദേശീയ ചുഴലിക്കാറ്റ് കേന്ദ്രം പറഞ്ഞു. തീരദേശ നഗരമായ നേപ്പിൾസിൽ നിന്നുള്ള നാടകീയമായ ടെലിവിഷൻ ഫുട്ടേജിൽ വെള്ളപ്പൊക്കം കടൽ തീരത്തെ വീടുകളിലേക്ക് കയറുന്നതും കാണിച്ചിട്ടുണ്ട്. 80,000-ലധികം ജനസംഖ്യയുള്ള ഫോർട്ട് മിയേഴ്സിലെ ചില അയൽപ്പക്കങ്ങൾ തടാകങ്ങളോട് സാമ്യമുള്ളതാണ്. ഫോർട്ട് മിയേഴ്സ് നഗരത്തിന് പടിഞ്ഞാറുള്ള കയോ കോസ്റ്റ എന്ന ബാരിയൻ ദ്വീപിൽ ഉച്ചകഴിഞ്ഞ് 3-ന് കാറ്റ് തീരത്ത് എത്തിയതായി ദേശീയ ചുഴലിക്കാറ്റ് കേന്ദ്രം പറഞ്ഞു. മണിക്കൂറിൽ 150 മൈൽ അതായത് 240 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നുണ്ടെന്ന് NHC പറഞ്ഞു. ഇത് പിന്നീട് കാറ്റഗറി 1 ചുഴലിക്കാറ്റായി മാറി. മണിക്കൂറിൽ 90 മൈൽ വേഗതയിൽ കാറ്റടിച്ചു. ബുധനാഴ്ച വൈകുന്നേരം ഫ്ലോറിഡയിൽ 2 ദശലക്ഷത്തിലധികം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ഇല്ലായിരുന്നു. മൊത്തം 11 ദശലക്ഷത്തിലധികം ഉപഭോക്താക്കളിൽ സംസ്ഥാനത്തിന്റെ തെക്കുപടിഞ്ഞാറൻ പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഫ്ലോറിഡയിലുടനീളമുള്ള 10,000,000 ആളുകളെയും ജോർജിയ, സൌത്ത് കരോലിന എന്നീ തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ഇയാൻ ബാധിക്കാൻ സാധ്യതയുണ്ട്. ചുഴലിക്കാറ്റ് സാഹചര്യങ്ങൾ വ്യാപിക്കുമ്പോൾ ഒരു തലമുറയിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് പ്രവാചകർ മുന്നറിയിപ്പ് നൽകി. ഇത് വരും വർഷങ്ങളിൽ ഞങ്ങൾ സംസാരിക്കുന്ന ഒരു കൊടുങ്കാറ്റായിരിക്കും. നാഷണൽ വെതർ സർവീസ് ഡയറക്ടർ കെൻ ഗ്രഹാം പറഞ്ഞു. ഇതൊരു ചരിത്ര സംഭവമാണ്, ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ് പറഞ്ഞു. നിരത്തിലൂടെ നീന്തി തുടിക്കുന്ന സ്രാവ്, കനത്ത കാറ്റിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന കൊക്കുകൾ തുടങ്ങി നടുക്കുന്ന കാഴ്ചകളാണ് ഫ്ലോറിഡയിൽ നിന്ന് പുറത്തുവരുന്നത്. ഫോർട്ട മയേഴ്സിലെ നിരത്തിലൂടെയാണ് സ്രാവ് നീന്തി തുടിച്ചത്. ഇയാൻ ചുഴലിക്കാറ്റിനെ തുടർന്ന് കനത്ത വെള്ളപ്പൊക്കത്തിന്റെ പിടിയിലായ ഫ്ലോറിഡയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. മണിക്കൂറിൽ 150 മൈൽ വേഗത്തിലാണ് ചുഴലിക്കാറ്റ് വീശുന്നത്. കനത്ത മഴയും കൊടുങ്കാറ്റും പലയിടങ്ങളിലും ജനജീവിതം സ്തംഭിപ്പിച്ചു. ഫോർട്ട് മയേഴ്സ് തീരത്തെ വീടുകളിലും മരങ്ങളിലുമെല്ലാം വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. പല വീടുകളും ഒഴുകിപ്പോയി. കാറ്റും മഴയും വെള്ളപ്പൊക്കവും രൂക്ഷമായതോടെ 3 ലക്ഷത്തോളം പേർക്ക് വൈദ്യുതി മുടങ്ങി. 2,000-ലേറെ വിമാന സർവീസുകൾ റദ്ദാക്കി. ടാമ്പ മേഖലയിലുൾപ്പെടെ ആളുകളെ ഒഴിപ്പിച്ചു. കാറ്റുവേഗത്തിൽ അതിശക്തമായ 4-ാം വിഭാഗത്തിലാണ് ഇയാനെ വർഗീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.